Hi all, Assalamu alaikum, welcome back to my channel. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യൂട്യൂബേഴ്സിന്റെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു വ്ളോഗ് ആയിട്ടാണ് കേട്ടോ. ഇത് അപ്ലോഡാക്കാനായിട്ട് ഇപ്പൊ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. എന്റെ ഫോണിന് ചെറിയൊരു കംപ്ലൈന്റ് കാരണമാണ് ഇത്ര ലേറ്റ് ആയിട്ടുള്ളത്. ഇത് അപ്ലോഡാക്കാതിരിക്കാനും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എനിക്ക് ഫസ്റ്റ് ടൈമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വ്ളോഗ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂടുതൽ ഇൻട്രോ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ബോറടുപ്പിക്കുന്നില്ല കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വൈകിയേ പറയാം കേട്ടോ. തിരൂരിൽ വെച്ചായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ ഒരു 9 മണിയാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 10:30 കേട്ടോ നമ്മളിവിടെ തിരൂരിലെത്തിയിട്ടുണ്ടായിരുന്നത്. 11 മണിയാകുമ്പോഴേക്കും അവിടെ എത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ആക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഞങ്ങൾ 10:30 ആയപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനും അനിയത്തിയും ബ്രദറും സനുവും കൂടെ ആയിട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ബ്രദറിന് അവിടെ ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു തിരൂരിൽ. അപ്പോൾ അവൻ്റെ കൂടെയാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. വന്ന പാടെ തന്നെ രജിസ്ട്രേഷനാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ മുകളിലെ ഫ്ലോറിൽ വെച്ചായിരുന്നു ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മുകളിൽ ചെന്നതിന് ശേഷം ആദ്യം തന്നെ രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ആക്കി. ഈ ഒരു കൊറോണ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ്റെ നമ്പറൊക്കെ ആദ്യം തന്നെ വാട്സപ്പ് വഴി MD അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സിൽവാൻ്റെ മുസ്തഫക്ക അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് ഒരുപാട് നേരം ഇങ്ങനെ നോക്കി നിൽക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ടുള്ള ഒരു മീറ്റപ്പ് തന്നെയായിരുന്നു കേട്ടോ. രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം വെൽക്കം ഡ്രിങ്ക് ആയിട്ട് അവരുടെ വക ഒരു ലൈവ് ജ്യൂസ് സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതൊന്നും കുടിക്കാനുള്ള മൂഡ് ഉണ്ടായിരുന്നില്ല. നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുണ്ടായിരുന്ന യൂട്യൂബേഴ്സിനെ കാണാൻ പോകുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മൾ സ്ക്രീനിലൂടെ മാത്രം കണ്ടും അതുപോലെ തന്നെ വോയിസിലൂടെ തിളങ്ങി നിൽക്കുന്നതുമായിട്ടുള്ള ഒരു 19 യൂട്യൂബേഴ്സിൻ്റെ ഒരു മീറ്റപ്പ് തന്നെയായിരുന്നു കേട്ടോ ഇത്. ഈ ഒരു മീറ്റപ്പിൽ പങ്കെടുക്കാൻ പറ്റുന്ന സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഷീ ക്രിയേഷൻ്റെ ഗ്രൂപ്പിൽ യൂട്യൂബേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഞാനത് മൈൻഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. തിരൂരിലേക്ക് 1.5 മണിക്കൂർ യാത്ര ഉണ്ടായതുകൊണ്ട് തന്നെ അത്രയും ലോങ് ആയിട്ടൊന്നും വീട്ടിൽ നിന്ന് വിടില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു കേട്ടോ. പിന്നെ ആഗ്രഹിക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ടും റിലേറ്റീവ് ഒക്കെ ആയിട്ടുണ്ടായിരുന്ന റമീസ, അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, മലപ്പുറം ഡയറീസ് എന്നുള്ള, അപ്പോൾ അത്യാവശ്യം കുറച്ച് റീച്ച് ആയിട്ടുള്ള ചാനൽ തന്നെയാണ്. അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് അവൾക്ക് പോകാൻ ആഗ്രഹമുണ്ടോ, അവൾക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പം പിന്നെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് കയറി കേട്ടോ. പിന്നെ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യം തന്നെ ഇക്കാക്ക് വിളിച്ചിട്ട് സമ്മതമൊക്കെ ചോദിച്ചു. പിന്നെ ഉപ്പാനോട് ചോദിക്കാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. എന്തോ ഒരു ഭാഗ്യത്തിന് അന്നത്തെ ആ ഒരു ദിവസം എൻ്റെ ബ്രദറിന് തിരൂരിൽ വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പേരും പറഞ്ഞിട്ടാണ് ഉപ്പാനോട് സമ്മതം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അവസാനം ഉപ്പ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 1.5 മണിക്കൂർ യാത്ര എനിക്ക് വലിയ ദൂരമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും അവിടെ തിരുവനന്തപുരത്തു നിന്നും ചെന്നൈയിൽ നിന്നൊക്കെ ഓരോ യൂട്യൂബേഴ്സ് വരുന്നത് കണ്ടപ്പോൾ ശരിക്കും അത്ഭുതം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷാർപ്പ് 11 മണിക്ക് തന്നെ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ വീഡിയോ അപ്ലോഡ് ആക്കുമ്പോൾ നല്ല ടെൻഷനായിരുന്നു കേട്ടോ. കാരണം നമ്മളിടുന്ന വീഡിയോസിന് വ്യൂസ് കുറവാവുന്നത് കാണുമ്പോൾ ആകെ ഒരു ടെൻഷനായിരുന്നു. പിന്നെ നമ്മുടെ ഷീ ക്രിയേഷൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ആയതോട് കൂടിയിട്ട് റംഷാദ് സാറിൻ്റെ ഓരോ മെസ്സേജും നമുക്ക് ഭയങ്കര ഇൻസ്പയർ ആയിരുന്നു കേട്ടോ. കാരണം വ്യൂസ് ഇല്ലാത്തതൊരു പ്രശ്നമല്ല, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കതിൻ്റെ ആ ഒരു ഫലം കിട്ടുന്നുള്ളത് കണ്ടപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന അത്യാവശ്യം റീച്ച് ആയിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ വാക്കുകളിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരും ഈ ഒരു യൂട്യൂബ് തുടങ്ങിയ ടൈമിൽ അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്ന അവരുടെ ഫീലിങ്സും സെയിം ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനം നമുക്ക് ഇതുപോലൊക്കെ എത്താൻ പറ്റുന്നുള്ള ആ ഒരു വിശ്വാസം കൂടി കേട്ടോ. എന്നെ പോലെ തന്നെ ഫേസ് കാണിക്കാതെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെയൊക്കെ ചാനൽ നെയിമിലൂടെയാണ് കേട്ടോ നമ്മൾ അവരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ നമുക്ക് അറിയുന്ന ചാനലുകളായിരിക്കും, പക്ഷേ ഫേസ് കാണിക്കാത്തതുകൊണ്ട് തന്നെ ആരാന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഏതായാലും ഒരുവിധം യൂട്യൂബേഴ്സിനൊക്കെ അവിടെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഷീ ക്രിയേഷൻ്റെ ഗ്രൂപ്പിൽ ചാറ്റിങ്ങിലൂടെ മാത്രം പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്ന കുറച്ച് യൂട്യൂബേഴ്സ് അന്ന് ചിലപ്പോൾ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പക്ഷേ നമ്മൾ അത്രയ്ക്ക് മനസ്സിൽ ഓർത്ത് വെക്കില്ലല്ലോ. വീഡിയോസിൽ നമ്മൾ മുഖം കാണിച്ച് ചെയ്യുന്നവരും അതുപോലെ തന്നെ ഫേസ് കാണിക്കാതെ ചെയ്യുന്നവരൊക്കെ ഡിഫറൻസ് ഉണ്ട്.
നമ്മൾ അവരുടെ മുഖം ഫേസ് കാണിച്ച് ചെയ്യുന്നവരുടെ മുഖം നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. പക്ഷേ ഫേസ് കാണിക്കാത്ത ഒരു തവണ കണ്ടപ്പോഴും ചിലപ്പോൾ നമുക്ക് പരിചയം കാണുന്നില്ല. ഏതായാലും അവിടെ എത്തിയപ്പോൾ എല്ലാവരും പരിചയപ്പെട്ട ഒരു സന്തോഷം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും ഞാൻ ഹാപ്പി ആയിരുന്നു. ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് യൂട്യൂബേഴ്സിനെ കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ശാസ്ത്രോട്ട്കോമിലെ ഷഹദിത്തയും ഫാമിലിയും, നൗറാസ് കിച്ചൺ, കണ്ണൂർ കിച്ചൺ, നൗഫാസ് കിച്ചൺ, അതുപോലെ ഒരു കൊച്ചു ഫാമിലിയിലെ ഷെഹറൂബത്ത, അങ്ങനെ ഒരുപാട്, അതുപോലെ നമ്മുടെ മലപ്പുറം കിച്ചണിലെ മലപ്പുറത്ത, അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സിനെ അവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 200K മുകളിൽ സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബേഴ്സിനൊക്കെ അവർ സ്പെഷ്യൽ മൊമെൻറ്റോ കൊടുത്ത് ആദരിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ DYSP ആയിരുന്നു കേട്ടോ അവർക്ക് മൊമെൻറ്റോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫുഡ് അയക്കുന്നതിന് മുമ്പ് തന്നെ അവർക്കുള്ള മൊമെൻറ്റോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചകത്തെ ലഞ്ച് കഴിക്കാനുള്ള ടൈമായിരുന്നു. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ലഞ്ചിനായിട്ട്. ഈ ഒരു ടൈമിലായിരുന്നു കേട്ടോ സനീൻ്റെ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവനെ കൊണ്ടുവന്നിട്ട് തന്നെ ഉണ്ടായിരുന്നത്. അങ്ങനെ അപ്പോൾ അത് മിസ്സാക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അവിടുത്തെ പ്രയർ റൂമിൽ പോയിട്ട് അവൻ്റെ ക്ലാസ്സൊക്കെ കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവസാനമാണ് കേട്ടോ ഞാനും അനിയത്തിയും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുവിധ ആളുകളൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഫോട്ടോഷൂട്ടിൻ്റെ ഒക്കെ തിരക്കിലായിരുന്നു. കാരണം നമ്മൾ ആ ഒരു ടൈമിലാണ് കുറച്ചൊക്കെ പരിചയപ്പെടാൻ നിന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു തിരക്കിലായതുകൊണ്ട് തന്നെ എല്ലാവരും സാവധാനമാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അവർ ജ്യൂസും സ്നാക്സൊക്കെ സെർവ് ചെയ്തുകൊണ്ട് തന്നെ ആർക്കും വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ ശാസ്ത്രോട്ട്കോമിലെ ഷഹദിയത്താനൊന്ന് കാണണം എന്നുള്ളത്. വാട്സപ്പ് പോയി ചാറ്റിങ്ങും കോളിംഗും ഒക്കെ ചെയ്യാറുണ്ടെങ്കിലും ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ നേരിട്ട് കാണുന്നത്. സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒരു മാറ്റവും ഇല്ല കേട്ടോ. ആളെ ആ ചിരിയും സംസാരമൊക്കെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അവരും വീഡിയോ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലായിരുന്നു. ഷെഫ് മോനായിരുന്നു കേട്ടോ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനും അനിയത്തിയൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അവരൊരു 3 മണി വരെ ടൈം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാനും അതുപോലെ തന്നെ പ്രയറിനും അതുപോലെ അവരുടെ ഷോപ്പ് പോയിട്ട് കാണാനൊക്കെ ഉള്ളൊരു ടൈം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് യൂട്യൂബേഴ്സിനൊക്കെ ആയിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ഷോപ്പിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ സബ്സ്ക്രൈബ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിൽ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഫുഡ് കഴിച്ച് കഴിക്കുന്നതിന് ശേഷം ഡെസേർട്ടായിട്ട് ഗുലാബ് ജാമൂന്, ഐസ്ക്രീം, കേക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് വയറൊക്കെ ഒന്ന് ഫുള്ളായതിന് ശേഷം പിന്നെ കുറച്ച് സെൽഫീസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. അതുപോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനിലേക്ക് മാറ്റിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കലും പ്രയറും താഴെ പോയിട്ട് അവരുടെ ഷോപ്പൊക്കെ ഒന്ന് കണ്ടു വന്നതിന് ശേഷം
ഒരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും ബാക്കി യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ള മൊമെൻറ്റോസൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 4 മണിയാകുമ്പോഴേക്കും ഈ ഒരു പരിപാടി അവസാനിപ്പിക്കണം എന്നാണ് കേട്ടോ അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞ ഒരു അഭിമാനം തോന്നിയിട്ടുള്ള ഒരു നിമിഷം തന്നെയായിരുന്നു. നമ്മളെ ഈ ഒരു ചാനലുമായി നമുക്ക് ഒരു അംഗീകാരം കിട്ടുക എന്ന് പറയുമ്പോൾ അത് ചില്ലറ കാര്യമൊന്നുമല്ലല്ലോ. നമ്മളെ സംബന്ധിച്ചത് വലിയ കാര്യം തന്നെയാണ്. എൻ്റെ കൂടെ മൊമെൻറ്റോ വാങ്ങാനായിട്ട് സനും കൂടെ പോന്നിട്ടുണ്ടായിരുന്നു. ഷെയർരൂപത്തിൻ്റെ കയ്യിൽ നിന്നായിരുന്നു കേട്ടോ ഞാൻ ഈ ഒരു മൊമെൻറ്റോ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മലപ്പുറം ഡയറീസ് എന്ന് പറയുന്ന ഒരു ചാനൽ. അപ്പോൾ അവൾക്ക് ഈ ഒരു മീറ്റപ്പിൽ പങ്കെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവളുടെ ബ്രദറിൻ്റെ മാരേജ് ആയിരുന്നു കേട്ടോ ആ ഒരു ദിവസം. അതുകൊണ്ട് തന്നെ അവളുടെ മൊമെൻറ്റോ വാങ്ങാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മൊമെൻറ്റോ അനിയത്തിയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മൾ മീറ്റപ്പിന് പോയിട്ടുണ്ടായിരുന്ന വിശേഷങ്ങൾ. കറക്റ്റ് 4 മണിയായപ്പോൾ തന്നെ അവർ ഈ ഒരു പ്രോഗ്രാം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുതേ.